ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പൊ ഞാൻ ദാ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ്. അപ്പൊ നമുക്ക് ഇൻഫോ പാർക്ക് എത്തിയിട്ട് കാണാം. ഞാൻ ദാ ഇൻഫോ പാർക്ക് എത്തിയിട്ടുണ്ട്. എന്റെ കോലം നിങ്ങൾ കണ്ടോ, ഞാൻ വന്ന രൂപത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഭയങ്കര മഴയായിരുന്നു, മഴ എന്നൊക്കെ പറഞ്ഞാല് എക്സ്ട്രീം മഴ. ഇപ്പൊ കണ്ടോ ഞാൻ കുട പിടിച്ചു വന്നിട്ട് ഇപ്പൊ മഴയ്ക്ക് പെയ്യണ്ട. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉറച്ച് പെയ്യുന്ന മഴ. ഞാൻ ഫുൾ നനഞ്ഞു, എന്റെ കോലം കണ്ടില്ലേ. താഴോട്ട് പാൻ്റൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ഞാനിപ്പോൾ നടക്കുകയാണ് ഓഫീസിലേക്ക്. ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് മുടിയൊക്കെ സെറ്റാക്കിയത് വെറുതെ ആയാലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അത് മാത്രമല്ല, ഞാനവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ വീണേനെ, ഞാനവിടെ വന്നിട്ട് കുട പിടിച്ച് നടക്കാൻ തുടങ്ങിയേ പിന്നെ മഴ പെയ്തില്ല. അതും എൻ്റെ ഒരു വിഷമമാണ്. അങ്ങനെ ഞാൻ നേരെ നടന്നു പോവാണ്. റൈറ്റ് സൈഡിൽ എന്തോ പാർക്കിങ്ങിന് വേണ്ടി പണി നടക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് നോക്കുന്ന അവിടെ വന്ന് നോക്കിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി, മൊത്തത്തിൽ നനഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓഫീസെത്തി. അങ്ങനെ കുറേ നേരം വർക്കിന് ശേഷം ഞാൻ ഇറങ്ങിയേക്കാണ്. ഞാൻ എങ്ങനെ വന്നതെന്നറിയോ, നിങ്ങൾ രാവിലെ കണ്ടതിൽ എന്ത് വൃത്തിയായിട്ടിരുന്ന എൻ്റെ മുടിയ, മുഖത്തൊക്കെ വെള്ളം അടിച്ചു കയറുമായിരുന്നു. ഭാഗ്യത്തിന് ഈ കോലത്തിലെങ്കിലും നമ്മളിവിടെ എത്തി. ഞാനിപ്പോൾ ഒരു ബ്രേക്കിന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഈ ഡ്രയറിനെ തന്നെ ഉണക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ കൈ മാത്രം ഉണക്കാൻ പറ്റും, എന്നെ മൊത്തത്തിൽ ഉണക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് നമുക്ക് പോയിട്ട് കോഫി കുടിക്കാം. നമ്മുടെ ഈ ഡ്രയർ സൂപ്പറാണ് ഗൈസ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ഡ്രസ്സും പാൻറ്റും ഒക്കെ ചെറിയ രീതിയിലെങ്കിലും എനിക്ക് ഉണക്കാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവൻ ആൾ പൊളിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഡ്രസ്സൊക്കെ ഉണക്കിയിട്ട് നമുക്കിനി പോയിട്ട് കോഫി കുടിക്കാം. അപ്പം ഞാൻ നേരെ വന്നിട്ട് ക്യാപ്പിച്ചിനോ അല്ല കോഫിയാണ് പ്രസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കോഫി വന്നിട്ടുണ്ട്. അപ്പം നിവ്യ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് കോൾഡ് കോഫി കുടിച്ചുകൂടാം. പക്ഷേ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തു, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, രണ്ടു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, കോഫി വന്നില്ല ഗൈസ്. അപ്പോഴാണ് മനസ്സിലാക്കിയത് അയ്യോ മെഷീൻ ഓൺ അല്ലല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ട് വേറെന്തോ കോഫി, നിവ്യ കോഫി എടുത്തിട്ട് നമ്മൾ വന്ന് കോഫി കുടിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോഫി, കുടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുടിക്കുകയാണ്. കുടിച്ച് നോക്കിയപ്പോൾ ഭയങ്കര കയ്പായിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളം കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നലെയായിരുന്നു ഇവിടെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ അത്തപ്പൂക്കളാണ്. അപ്പോൾ ഞാൻ നിവ്യക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, നിവ്യ കുറച്ച് ക്ലോസ് എടുക്കൂ, എന്നെ കാണുന്നുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അത്തപ്പൂക്കളോ ഞാൻ ഒരേ ഫ്രെയിമിൽ കാണിക്കാമെന്ന്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ മനസ്സിലാക്കി അത് പറ്റില്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്, ഞാൻ പറന്നു പോകും. അപ്പോൾ ഞാൻ മീൽസ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനും നിവ്യയും കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള അടുത്ത ഫേസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇന്ന് ഓണം സെലിബ്രേഷനും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ സൈബർ ടവർ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. നിവ്യ ഭയങ്കര സീരിയസ് ആയിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിവ്യയെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രസമല്ലേ, സൈഡിൽ നമുക്ക് വാട്ടർ ഫൗണ്ടെയ്ൻസ് ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പതുക്കെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തോട് നടന്നെത്തിയപ്പോൾ അതാ നടുക്ക് ഭയങ്കര അടിപൊളി പൂക്കളൊക്കെ വെച്ചേക്കുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ കയറിയപ്പോൾ അവിടെ മിറർ ഉണ്ടായിരുന്നു. നമ്മുടെ ലിഫ്റ്റിൽ മിറർ ഇല്ല, അതെനിക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പം എന്താ ഈ ഇത്താപ്പിരീസിൽ നിന്ന് ഫുഡ് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ കുറേ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഞാൻ നിവ്യയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു മതി മതി, അത്രയും മതി, കട്ട് ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനെ ടോക്കൺ നമ്പർ അനുസരിച്ചായിരിക്കും നമുക്ക് ഫുഡ് കിട്ടുന്നത്. അപ്പം ഞാൻ എന്താ ഇവിടെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു മീൽസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, മീൽസ് വന്നു. ആ പായസം നിവ്യയ്ക്ക് വാങ്ങിയതാട്ടോ. അപ്പോൾ നിവ്യയ്ക്ക് പായസം, എനിക്ക് മീൽസ്. നിവ്യ അൽഫാമും കഴിക്കുന്നു, നിവ്യ ഭയങ്കര ഫുഡിയാണ് ഗൈസ്, ചുമ്മാ പറഞ്ഞ. അപ്പോൾ ഞാൻ എന്താ പപ്പടം എടുത്തു, പിന്നെ കുറച്ച് സാമ്പാർ നമുക്കൊഴിക്കാം. ഹായ്, സാമ്പാർ കാണുമ്പോൾ കൊള്ളാം, കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. പിന്നെ എന്തോ ഒരു കറി, ഒരു കൂട്ടുകറി പോലെ. അപ്പോൾ ദാനിവ്യ എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല വിശന്നിരിക്കുകയാണ്. നമുക്കിത് കഴിച്ച് നോക്കാം. അപ്പോൾ അതാ കഴിച്ച് നോക്കിയപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോ, പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. നല്ല എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ? ഒരു വാട്ടർ മെലൺ ജ്യൂസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഞാൻ ഇവിടെ നോക്ക് നിവ്യ എന്ന് പറയുമ്പോൾ നിവ്യങ്ങനെ പീസൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. ഇത് ഭയങ്കര റാൻഡമായിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല എന്ത് ചെയ്യാനാ. അപ്പോൾ ഇവിടെ ഈ ലിഫ്റ്റ് കയറിയുള്ള മെയിൻ പരിപാടി കണ്ണാടി നോക്കി നിൽക്കുക. കാരണം 4 കണ്ണാടിയാണ്. നിവ്യ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി അല്ല, എന്നാൽ ഭയങ്കര ഡിസപ്പോയിൻ്റോ അല്ല. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി എല്ലാവരും ഇവിടെ ട്രോളും. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി. എൻ്റെ മീൽസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു.
പക്ഷെ കറികൾ കുറവായിരുന്നു. ആ ഫിഷ് ഫ്രൈയും കൂടെ വാങ്ങിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ തീരെ കറി ഇല്ലാത്ത പോലെ തോന്നിയേനെ. അതല്ലാതെ കുഴപ്പമില്ലായിരുന്നു. ഏ റംബൂട്ടാനോ ഗൈസ്, ഞാൻ ആ മരം കണ്ടിട്ട് മറ്റേ ആ ഒരു മഞ്ഞ കളർ റംബൂട്ടാനില്ലേ, അതാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ ലുലു സൈബർ ടവർ മണ്ണിലെത്തി. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി വർക്ക് ചെയ്യാം. നിവ്യ ഭയങ്കര വർക്കഹോളിക്കാണ്. അപ്പോൾ നിവ്യക്ക് ഇപ്പോൾ പോയി പെട്ടെന്ന് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോവാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. രാവിലെ ഫുൾ നനഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഡ്രസ്സ് കാണിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? രസമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യൂ. ചായ കുടിക്കാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. മിക്കവാറും എല്ലാവരും തിരിച്ചു പോകുന്ന സമയമായി. അപ്പോഴാണ് ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങുന്നത്, കാരണം കുറേ വർക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ തീർത്തിട്ട് പോവാം. കാരണം ഇനി സാറ്റർഡേ സൺഡേയാണ്. അപ്പോൾ നല്ല സമാധാനമായിട്ടിരിക്കാമല്ലോ എല്ലാം തീർത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനി ചായ കുടിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ കാണാം. ഞാനങ്ങനെ രാവിലത്തെ വിഷമം മാറ്റാൻ വേണ്ടി കുറേ നേരം മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തു. ആഹാ, നല്ല രസമുണ്ടല്ലോ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഡ്രസ്സ്. അങ്ങനെ ഞാൻ എന്താ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ പോകുന്നത് നമുക്ക് കോഫി അല്ലെങ്കിൽ ചായ കുടിക്കാം. ഭയങ്കര വെറൈറ്റി ആയിട്ട് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചാലോ. അങ്ങനെ ചായ എടുത്തു, നമ്മുടെ ടീ ബാഗ് ഇട്ടു. ഇത് താജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടീ ബാഗാണ്. ഏതൊക്കെയോ ആസാം ടീയോ അങ്ങനെ എന്തൊക്കെയോ ടീകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിത് കുടിച്ചു നോക്കി. ആഹാ, ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനല്ലേ ഗൈസ് ഉണ്ടാക്കിയത്. ടീ ബാഗ് ഇട്ടെങ്കിലും പഞ്ചസാരയൊക്കെ ഇട്ട് അത് കറക്റ്റ് ടീ ബാഗ് ഇങ്ങനെ ഡിപ്പ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന ഞാനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മുടി കണ്ട് ആരും പേടിക്കണ്ട, രാവിലെ നനഞ്ഞതുകൊണ്ട് ഈ അവസ്ഥയിലായതാണ്. അങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം കുറേ ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി, കുറച്ച് പണികളുണ്ടായിരുന്നു. എനിക്കെപ്പോഴും ലൈക്ക് വർക്ക് ഫുൾ ഇങ്ങനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു റിലാക്സേഷനാണ്. അപ്പം ഞാൻ എന്താ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ലിഫ്റ്റിൽ മുകളിൽ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ മിററൊന്നുമില്ല. ഞാൻ അതിനല്ല കേട്ടോ ഏ കാണിച്ചത്. ഞാൻ ഇനി വീക്കെൻഡ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഏ കാണിച്ചതാണ്. അപ്പം ഞാൻ എന്താ പുറത്തിറങ്ങുന്ന സമയത്ത് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഇൻഫോ പാർക്കിന്. നല്ല ലൈറ്റൊക്കെ ഇടുമ്പോൾ വേറെ തന്നെ ഒരു ലുക്കാണ്. അപ്പം ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്കിനി സ്കൂട്ടർ എടുക്കണ്ടേ. അപ്പോൾ മുടിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കടന്ന് അത്യാവശ്യം ഞാൻ മുടിയായിട്ട് സെറ്റായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പുറത്തെ സൈഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടത് ലുലു സൈബർ ടവർ 2 ആണ്. പിന്നെ ഇവിടെ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടാൽ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ തോന്നും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ഉദ്ദേശിച്ചത് ഓണത്തിൻ്റെ ഡെക്കറേഷനാണ്. ഞാൻ പറയുന്നത് അവിടെ ഇപ്പം ക്രിക്കറ്റിൻ്റെ മാച്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനെ വൈറ്റ് കളർ ലൈറ്റ് വരുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരത്തെ എൻ്റെ എക്സ്പെരിമെൻറ്റിന് ശേഷം ഞാൻ എന്താ ലൈറ്റ് കുറച്ചു. അപ്പോൾ ഞാൻ ലൈറ്റ് കുറച്ച് സമയത്ത് അത്ഭുതം, നമുക്കിത് കാണാൻ പറ്റും. ഞാൻ എന്താ ലൈറ്റ് കുറയ്ക്കുന്നുണ്ട്. ഞാൻ നോർമലി എടുത്ത സമയത്ത് കാണാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ഓൾറെഡി ഭയങ്കര ലൈറ്റ് വരുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ എന്താ സ്കൂട്ടറിൻ്റെ അടുത്തെത്തി. ഇത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻ്ററാണ്. ഹെൽമെറ്റൊക്കെ വെച്ചു, ഞാൻ ഇനി തിരിച്ചു പോട്ടെ. ഞാനങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിർത്തിയായിരുന്നു. ഭയങ്കര ടയർഡാണ്. ഇനി എന്തെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് ഒന്ന് എനർജി ആവണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം മല ടെക്കി ഗേൾ.